Hi friends, Assalamualaikum. Nama kita ada putih video channel kami di sini. Pasal raksasa marilah, enggaknya anda kugai, na, namu kono nongkam. Strigal kum, burushan markum, orang boleh kerjakan batunna, orang marilah nana, ini. Karkidaka masatil, ini, semua orang kerjakan. Tari marilah shopil poite, nari marilah nula sahaja nggalane, jangan wangi cide. നിങ്ങൾക്ക് എത്ര മരുന്നാണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് വാങ്ങിക്കാവുന്നതാണ് ഏകദേശം ഒരു 30 ൽ കൂടുതൽ ഐറ്റം സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഈ മരുന്നുകളൊക്കെയും നമ്മുടെ ആരോഗ്യത്തിനും പ്രതിരോധശക്തിക്കും നല്ലതാണ് ചെറിയ ചെറിയ ഓരോ പൊതികളായിട്ടാണ് ഓരോന്നും തരം തിരിച്ച് നമുക്ക് ഇത് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് ജീരകങ്ങൾ അടങ്ങിയ പാക്കറ്റിലുള്ളത് നന്നായി കഴുകി ഉണക്കി പൊടിക്കുക അതിന്റെ കൂടെ ഒരു 5 ടേബിൾസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് കുരുമുളകും ഇതിന്റെ കൂടെ പൊടിച്ചു ചേർക്കുക ഇത് കഷായ മരുന്ന് കഴുകി നന്നായി വെള്ളം വാർത്തു ഒരു വൃത്തിയുള്ള തുണിയിൽ കിഴിയാക്കി കെട്ടി കലത്തിലേക്ക് വെക്കുക ഇതിനു മുൻപ് ഒരു വീഡിയോ എന്നോട് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് യോഗ മരുന്ന് ഇതുപോലെ തന്നെ കിഴിയാക്കി കെട്ടി ഈ കലത്തിൽ ആദ്യം വെച്ചിരുന്നു അത് തിളച്ചു വെന്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കഷായ മരുന്ന് കിഴിയാക്കി ഈ കലത്തിലേക്ക് വീണ്ടും ഇടുന്നത് ഒരു വലിയ കലം തന്നെ എടുക്കേണ്ടതാണ് അതിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം വെക്കണം ഞാൻ എടുത്ത കലം അല്പം ചെറുതായി പോയി നേരത്തെ നമ്മൾ പൊടിച്ചു മാറ്റി വെച്ച പൊടിയിലേക്ക് കഷായ മരുന്നിന്റെ വെള്ളം ചേർത്തു നന്നായി കുഴച്ചെടുക്കുക വാഴയുടെ നാക്കിലെ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഈ മരുന്ന് ഇതുപോലെ ഒരു കിഴിയാക്കി കെട്ടുക കലത്തിന്റെ അടിയിൽ തട്ടി മരുന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി കിഴിയിൽ ഇങ്ങനെ ഒരു വടി കോർത്ത് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കലം മൂടിയതിനു ശേഷം ഈ മരുന്നിന്റെ ഗുണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഇരുമ്പ് കോൽ വെക്കുന്നത് ആദ്യം നല്ല തീയിലും പിന്നെ ചെറിയ തീയിലും ഇത് 6 മണിക്കൂറിൽ കൂടുതൽ വേവുന്നുണ്ട് ഈ മരുന്നിനെ നല്ല വേവ് കിട്ടിയില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ധാന്യങ്ങളൊക്കെ പൊടിച്ചെടുക്കുക എന്നാണ് വൻപയർ ചെറുപയർ കടല ഇവ ഇതുപോലെ വറുത്ത് മാറ്റി വെക്കുക മുത്താറയും ഗോതമ്പും ഇത് നന്നായി കഴുകി വെള്ളം വാരാൻ വെക്കുക ഇതുപോലെ തന്നെ തേന ചാമ ഇതും കഴുകി വെള്ളം വാരാൻ വെക്കുക വറുത്തു വെച്ച ചെറുപയർ കടല എന്നിവ ഒന്ന് മിക്സിയിലിട്ട് കറക്കി അതിന്റെ തൊലി കളയുക വൻപയറും ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുക തൊലി കളഞ്ഞ ധാന്യങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം അതിലേക്ക് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ തേറ്റാമ്പരൽ കുറച്ചു നേരം കുതിർത്ത് വെച്ചതിനു ശേഷം നന്നായി വേവിച്ചെടുക്കുന്നുണ്ട് തൊലി കളഞ്ഞ ധാന്യങ്ങൾ ഒരു രാത്രി മുഴുവൻ കുതിരാൻ വെക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ രണ്ട് ദിവസത്തെ ശ്രമമാണ് നമുക്ക് ഈ മരുന്ന് പ്രിപ്പയർ ആയി കിട്ടുന്നത് ഇത് ജാതിവരിക്ക ഇന്നലെ പൊടിച്ചു കിഴിയാക്കി മാറ്റി വെച്ച ആ മരുന്ന് കലത്തിൽ നിന്ന് എടുത്തതിനു ശേഷം അമ്മിയിലിട്ട് നന്നായി അരച്ചെടുക്കുക മിക്സിയിലിട്ടും അരയ്ക്കാം ഞങ്ങൾ അമ്മിയിലാണ് അരച്ചത് ബദാം അണ്ടിപ്പരിപ്പ് ജാതി മരുന്ന് ഇവയും ഇതിൻ്റെ കൂടെ അരച്ചു ചേർക്കുന്നുണ്ട് എള്ള് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെക്കാം
വെളുത്തുള്ളി ചെറിയുള്ളി ഇവ ഇന്നലെ തൊലി കടഞ്ഞു വെച്ചതാണ്. എള്ള് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറേ സാധനങ്ങൾ മിക്സ് ചെയ്യാനുള്ളതിനാൽ ഒരു വലിയ പാത്രത്തിലേക്കാണ് നമ്മൾ അരച്ചു മാറ്റുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ അരച്ചു ചേർക്കാം. ഇന്നലെ നമ്മൾ കുതിരാൻ വെച്ച ധാന്യങ്ങൾ ഇതും ഇതിൻ്റെ കൂടെ അരച്ചു ചേർക്കുന്നുണ്ട്. നന്നായി വേവിച്ചെടുത്ത തേറ്റാമ്പരൽ ഇതും ഇതിൻ്റെ കൂടെ അരച്ചു ചേർക്കുന്നുണ്ട്. വീഡിയോ കൂടി എനിക്ക് എടുക്കാൻ മിസ്സായിട്ടുണ്ട്. ഈ തേറ്റാമ്പരൽ കഴുകി വൃത്തിയാക്കി ഒന്ന് ഒരു കല്ലിലിട്ട് ചതച്ച് അതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. കടുക് ഉലുവ ഇതിൻ്റെ കൂടെ പൊടിച്ചു ചേർക്കാം. ഇന്ന് വേവിച്ചെടുക്കാനുള്ള ഉരുളിയാണിത്. ഇതിലേക്ക് കടലപ്പൊടിയും ഉപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത പണി തേങ്ങാപ്പാൽ എടുക്കുക എന്നതാണ്. ഒന്നാം പാൽ നമ്മൾ എടുത്തു മാറ്റി വെക്കുക. 15 തേങ്ങയാണ് ഈ നാഴിമരുന്നിലേക്ക് ചേർക്കുന്നത്. ഇനി രണ്ടാം പാലും എടുത്തു മാറ്റി വെക്കുക. മരുന്നുണ്ടാക്കിയെടുക്കാൻ നമുക്ക് 2 ദിവസം തന്നെ വേണ്ടിവരും. ഈ മരുന്ന് കഴിച്ചവർ ഒന്ന് കമൻ്റ് ചെയ്യണേ. മുത്താറി, ചാമ, തെന, ഗോതമ്പ് ഇവ പൊടിച്ചു ചേർക്കുകയാണ്. നമ്മുടെ മരുന്ന് വേവിക്കാനുള്ളതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒന്നാം പാൽ, രണ്ടാം പാൽ, നമ്മൾ എടുത്തു വെച്ച പൊടി, നന്നായി കഴുകി വൃത്തിയാക്കിയ ഉരുളിയിലേക്ക് ഇതൊക്കെ മാറ്റുകയാണ്. അടുപ്പിലേക്ക് ഉരുളി വെച്ച് എല്ലാം അതിലേക്ക് മാറ്റുകയാണ്. നേരത്തെ കലത്തിലുള്ള കഷായ മരുന്ന് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. രണ്ടാം പാലും നമ്മൾ ഉരുളിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. എല്ലാം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കട്ട കെട്ടാതെ എടുക്കണം. ഈ മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മരുന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണത്. ഇതാണ് ആശാളി. ഇത് മരുന്നിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇത് മരുന്നിലേക്ക് ചേർക്കുന്നത്. എല്ലാം ഒന്ന് മിക്സായി വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ പശുവെണ്ണയും കടുകെണ്ണയും ചേർക്കുന്നു. സമയം ശർക്കര അല്പം വെള്ളം വെച്ച് ഉരുകാൻ വെക്കുക. മരുന്ന് ഒരു പകുതിയോളം സെറ്റായ സമയത്താണ് ആശാളി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. ശർക്കര നന്നായി ഉരുകി
പാകമായിട്ടുണ്ട്. ഇനി ശർക്കര മരുന്നിലേക്ക് അരിച്ച് ഒഴിക്കാം. ദാ നമ്മുടെ മരുന്ന് ഏകദേശം വേവാനായിട്ടുണ്ട്. ഇതിൻ്റെ വേവ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ മരുന്ന് അല്പം നമ്മുടെ കയ്യിലാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചാൽ ആ മരുന്ന് കത്തുക എന്നാണ് ഈ മരുന്ന് വെന്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഈ മരുന്ന് കണ്ടോ, ഇങ്ങനെ ഒരു പരുവമാകുമ്പോഴാണ് നമ്മൾ അടുപ്പിൽ നിന്ന് ഇത് ഇറക്കി വെക്കേണ്ടത്. ആ സമയത്ത് ഇതിൻ്റെ നെയ്യ് വേറെയും മരുന്ന് വേറെയുമായിട്ട്, ഈ മരുന്നിൻ്റെ നെയ്യും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, നെയ്യ് വേറെ ഒരു കുപ്പിയിലേക്ക് മാറ്റുക, മരുന്ന് നെയ്യായ ഒരു പാത്രത്തിലേക്ക് മരുന്നും മാറ്റിവെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഉപകാരപ്പെടുന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.